നമസ്കാരം. ട്രോജൻ യുദ്ധത്തിന് ശേഷം വിജയിയായി സ്വന്തം രാജ്യത്തേക്ക് തിരിക്കുന്ന ഒഡീസിയോസിൻ്റെ നീണ്ട യാത്രയുടെ കഥയാണ് ഹോമറിൻ്റെ ഒഡീസി എന്ന ഇതിഹാസം. ഈ കഥയിൽ നമ്മെ ഏറെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ് ഒഡീസിയോസിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ പെനിലൊപ്പയുടെയും പരസ്പര സ്നേഹവും വിശ്വസ്തതയും. ഈ നീണ്ട യാത്രയിൽ ഒഡീസിയോസിന് ഒത്തിരിയേറെ ദുരന്തങ്ങളെ നേരിടേണ്ടി വരുന്നു, ഒത്തിരിയേറെ പ്രലോഭനങ്ങളെ നേരിടേണ്ടി വരുന്നു. ഒരിക്കൽ കാലിപ്സോ എന്ന് പറയുന്ന ദേവത ഒഡീസിയോസിനെ വശീകരിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. കാലിപ്സോയാണെങ്കിൽ ഒഡീസിയോസിന് നിത്യ യൗവനം വരെ വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ ഒഡീസിയോസ് കാലിപ്സോയോട് പറയുന്ന ഒരു വാചകമുണ്ട്: എൻ്റെ ഭാര്യ വെറും ഒരു മനുഷ്യ സ്ത്രീയാണ്. നിങ്ങളുടെ അഭൗമമായ സൗന്ദര്യവുമായി അവളുടെ സൗന്ദര്യത്തെ എനിക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ അവളെ ഏറെ സ്നേഹിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഏറെ വിശ്വസ്തതയുമുണ്ട്. ഈ സമയത്ത് തന്നെ സ്വന്തം രാജ്യത്ത് പെനിലൊപ്പയെയും ധാരാളം ആളുകൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒഡീസിയോസ് മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട് വരെ പെനിലൊപ്പയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചവരും ധാരാളമുണ്ട്. ആ പ്രലോഭനങ്ങളെ പെനിലൊപ്പയും വളരെ സമർത്ഥമായി നേരിടുന്നുണ്ട്. അവസാനം ഒഡീസിയോസും പെനിലൊപ്പയും അവരുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായി, വിശ്വസ്തതയുടെ പ്രതീകമായി സന്തോഷപൂർവ്വം ഒത്തുചേരുകയാണ്. എത്രയെത്ര പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ദുരന്തങ്ങളുമാണ് ഒഡീസിയോസിനും പെനിലൊപ്പയ്ക്കും നേരിടേണ്ടി വന്നത്. ഒഡീസിയോസും പെനിലൊപ്പയും ഹോമറിൻ്റെ ഭാവനയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അവരെപ്പോലെ തന്നെ അവരെക്കാൾ അധികമായി സ്നേഹവും വിശ്വസ്തതയും കാത്തു സൂക്ഷിക്കുന്ന എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിശ്വസ്തത കുറഞ്ഞു വരികയാണ്, സ്നേഹം കുറഞ്ഞു വരികയാണ് എന്നൊക്കെ കൊട്ടിഘോഷിക്കപ്പെടാറുണ്ട്. പക്ഷേ ഏതാനും ചില ഉദാഹരണങ്ങൾ പർവ്വതീകരിച്ചു കാണിക്കുന്നതിൽ കാര്യമില്ല. വിശ്വസ്തരായി സ്നേഹപൂർവ്വം ജീവിക്കുന്ന ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. താൻ നേരിട്ട പ്രലോഭനങ്ങൾക്കിടയിൽ, താൻ നേരിട്ട ദുരന്തങ്ങൾക്കിടയിൽ വിശ്വസ്തതയോടെ ജീവിക്കുവാൻ, അല്ലെങ്കിൽ അതീവമായ സ്നേഹം തൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ തനിക്ക് സാധിച്ചത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഒഡീസിയോസ് ഈ കാവ്യത്തിൽ പറയുന്നുമുണ്ട്. അപ്പോൾ പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്: പരസ്പര സ്നേഹവും വിശ്വസ്തതയും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാൻ ദൈവാനുഗ്രഹം കൂടിയേ തീരൂ. ദൈവത്തിൻ്റെ ആഴത്തിലുള്ള അനുഗ്രഹങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഭാര്യ ഭർത്തൃബന്ധം വളരെ ഭംഗിയായും കെട്ടുറപ്പോടെയും മുൻപോട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ കുടുംബജീവിതം തികച്ചും ഐശ്വര്യപൂർണമാകും. ഐശ്വര്യപൂർണമായ കുടുംബങ്ങളാണ് നമ്മുടെ നല്ല സമൂഹത്തിൻ്റെയും നല്ല രാജ്യത്തിൻ്റെയും സുസ്ഥിതിക്ക് കാരണമാകുന്നത്.